ഇന്ന് ആരും എങ്ങോട്ടും പോകണ്ട, ന്യൂ ഇയർ പ്രമാണിച്ച് കള്ള് ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും വേണ്ടി രണ്ട് ഡ്രിങ്ക് ഉണ്ടാക്കുന്നുണ്ട്. ആദ്യമേ തന്നെ കുറച്ച് ഇഞ്ചി നീളം വാക്കിന് അരിഞ്ഞെടുത്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് നല്ലോണം ഇടിച്ചങ്ങോട്ട് ചാതച്ചങ്ങോട്ട് പിഴിയുക. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ആ പാവം ഇഞ്ചിക്ക് ഒരു സമാധാനം കിട്ടാൻ വേണ്ടി കുറച്ച് പൈനാപ്പിൾ ജ്യൂസ് ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഷേക്കർ എടുത്ത് ഐസ് ഇട്ടിട്ട് അതിൽ കുറച്ച് ജിന്നും ഒഴിച്ചതിന് ശേഷം ഈ ഇളക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിളും ജിഞ്ചിയും കൂടെ ഇഞ്ചിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് പീച്ചറപ്പും കൂടെ ഒഴിച്ചതിന് ശേഷം നല്ലോണം കൂടെ ഷെയ്ക്ക് ചെയ്യുക. എന്നിട്ടൊരു ഗ്ലാസ്സിലേക്ക് ഞാൻ തന്നെ നിർമ്മിച്ചെടുത്തൊരു ഐസ് ഇട്ടാണിത്. ബേക്കറിയിൽ നിന്നും കപ്പ് കേക്ക് വാങ്ങിയപ്പോൾ കിട്ടിയ ഒരു മോൾഡിലുണ്ടാക്കിയ ഐസാണ്. ഈ ഐസ് കൊണ്ട് ഇറങ്ങി ചെല്ലുന്നില്ലല്ലോ. ആ ശരി, അവിടെ തൂങ്ങി നിൽക്കട്ടെ. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് സോഡ കൊണ്ട് അങ്ങ് ടോപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത കിടുക്കാച്ച സാധനം. ഓക്കെ, അടുത്ത് കള്ളില്ലാത്ത ഡ്രിങ്കിലേക്ക് കിടക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു മിനിറ്റിൽ എങ്ങനെയായാലും തീരുന്നില്ല. എൻ്റെ ദൈവം, എൻ്റെ തൊണ്ടയിൽ വെള്ളം പറ്റി. ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുക്കുമ്പർ അതിലേക്ക് ഇടുന്നു. എന്നിട്ട് കുറച്ച് മിൻറ്റ് ലീവ്സ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ലെമൺ ജ്യൂസും ഹണിയും ഒഴിച്ചതിന് ശേഷം സെവനപ്പോ സ്പ്രൈറ്റോ ഏതാന്ന് വെച്ചാൽ അതിലേക്ക് ഒഴിച്ച് നല്ലോണം ബ്ലെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ സെവനപ്പോ ഒഴിക്കേണ്ട, സ്പ്രൈറ്റ് ഒഴിക്കേണ്ട, സോഡയോ പച്ചവെള്ളമോ ഒഴിച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് ഇതുപോലുള്ള നല്ല കിടുക്കാച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ സൂപ്പർ ലുക്കായിരിക്കും. തികഞ്ഞില്ലെങ്കിൽ എൻ്റെ മുകളിലേക്ക് സോഡയോ സെവനപ്പോ സ്പ്രൈറ്റോ പച്ചവെള്ളോ എന്താണെന്ന് വെച്ചാൽ നിറച്ച് കൊടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റ് സാധനം കേട്ടോ, ഹെൽത്തിയും കൂടെയാണ്. അങ്ങനെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തതിന് ശേഷം നീളത്തിലറിഞ്ഞ കുക്കുംബർ ഇങ്ങനെ കുത്തിച്ചാരി വെച്ചാൽ കാണാൻ നല്ല ലുക്കായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ.